ഹലോ, വേഗമരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. വളരെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ മലയാളത്തിൽ ചെറുതായിട്ടെങ്കിലും മലയാളികളായിരിക്കുന്ന വിശുദ്ധന്മാരോട് ദൈവജനം പങ്കുവെക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹവും ഭാരവും കർത്താവ് തന്നതുകൊണ്ട് ഇന്ന് നിങ്ങളോട് ഈ നിലയിൽ ദൈവത്തിൻ്റെ വചനം പറയുവാനായിട്ട് അവസരം തന്ന ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ വിഷയം, എന്നാൽ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയോ? അതാണ് ഇന്നത്തെ എൻ്റെ ചെറിയൊരു ചിന്താ വിഷയം. ആരാണ് ക്രിസ്ത്യാനി? മലയാളത്തിലെ രീതികൾ, ഭാഷകളൊക്കെ, ഭാഷാശൈലിയൊക്കെ വളരെ ഗൗരവമുള്ളതാണ്. മറ്റു ഭാഷകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു നിലയാണ്. നമുക്കറിയാം, റോമാലേഖനം 8:9 പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനാണ്. അപ്പം നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, അല്ലേ? ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരു റോമൻ കാത്തലിക് കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആളാണ്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ, അല്ല, എൻ്റെ 24 വയസ്സ് വരെയും ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ധരിച്ച് തന്നെയാണ് ഞാൻ ജീവിച്ചത്. ആര് ചോദിച്ചാലും ഞാൻ ക്രിസ്ത്യാനിയാണെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനൊരു ക്രിസ്ത്യാനി ആയിരുന്നില്ല, കാരണം എന്നിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വ്യക്തി ക്രിസ്ത്യാനിയാണെന്ന് പറയണമെങ്കിൽ ഒരു ക്രിസ്തീയ പേരുള്ളതുകൊണ്ടായില്ല, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടായില്ല. പള്ളിയിൽ പോകുന്നു, നമുക്ക് പറയാൻ പാരമ്പര്യപരമായിട്ട് അനേക കാര്യങ്ങളുണ്ട്. ഞാൻ കുർബാന കൈക്കൊണ്ടതാണ്, ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, ബൈബിള് വായിക്കുമായിരുന്നു, സൺഡേ സ്കൂളിൽ പോകുമായിരുന്നു, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളൊരു ക്രിസ്ത്യാനി ആകുന്നില്ല. നമ്മൾ എപ്പോഴാണ് ഒരു ക്രിസ്ത്യാനി ആകുന്നത്? ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ പ്രയോഗം തന്നെ ബൈബിളിൽ 3 സ്ഥലത്തേ ഉള്ളൂ. ഒന്നാമത് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 11:26 അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായിരുന്നു, അന്ത്യോക്യയിൽ വെച്ചാണ്. അപ്പോൾ ആർക്കാണ് ഉണ്ടായത്? ശിഷ്യന്മാർക്ക്. അപ്പോൾ ആരാ ശിഷ്യന്മാരെന്നൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഓരോ വിശ്വാസിയും, യഥാർത്ഥ വിശ്വാസി ഓരോ ശിഷ്യനാണ്. കാരണം കർത്താവ് തന്നെ ശിഷ്യന്മാരെ അയച്ചത് മറ്റുള്ളവരെ ശിഷ്യനാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശിഷ്യരെ അന്ത്യോക്യയിൽ വെച്ച് അവിടുത്തെ ജനം വിളിച്ചതാണ് ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിൻ്റെ അനുഗാമികൾ, ക്രിസ്തുവിൻ്റെ കാൽ ചുവടുകളെ പിൻപറ്റുന്ന ജനം എന്നുള്ള നിലയിൽ അവരെ വിളിച്ചതാണ്. പിന്നീട് നമ്മൾ ക്രിസ്ത്യാനി എന്ന് വായിക്കുന്നത് അതേ അപ്പോസ്തല പ്രവൃത്തി 26:28 അത് പൗലോസ് അഗ്രിപ്പ രാജാവിനോട് വചനം പറഞ്ഞപ്പോൾ അദ്ദേഹം വചനം കേട്ട് കഴിഞ്ഞപ്പോൾ താൻ പറയുകയാണ്, നീ എന്നെ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നോ? എന്തൊരു ചോദ്യം, അല്ലേ? അപ്പോൾ ഈ ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത തനിക്ക് ആത്മാവ് ഉള്ളിൽ ബോധ്യപ്പെടുത്തിയിട്ടും താൻ അതിന് വഴങ്ങുവാൻ മനസ്സാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാണുന്നത് നീ അല്പം കൊണ്ട്, വളരെ ശക്തമായൊരു പ്രയോഗം തന്നെയാണ് അത്. അഗ്രിപ്പ പൗലോസിനോട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അല്പം കൊണ്ട് സമ്മതിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. നോക്കണേ, മൂന്നാമത് നമ്മൾ ക്രിസ്ത്യാനി എന്ന് കാണുന്നത് 1 Petrus 4:16 ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലയിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയും വേണ്ടത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് എന്തുണ്ടെന്നുള്ളതാണ് ഇവിടെ കഷ്ടമുണ്ട്. അത് കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാലോ, യോഹന്നാൻ 16:33, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ കഷ്ടം എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയുടെ ഒരു അവകാശം പോലെയാണ്, ഒരു ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, നമ്മളതല്ല വിഷയം. ഒരു ക്രിസ്ത്യാനി എന്നതിനേക്കാൾ വലിയ കാര്യം ഇവിടെ നമ്മുടെ ചിന്താവിഷയം, നിങ്ങൾ ആത്മാവുള്ളവനാണോ എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനാണോ? അപ്പം
ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് നമ്മൾ വചനം വായിച്ചേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ആത്മാവിനെ പ്രാപിക്കുന്നത്, അതിന് തിരുവെഴുത്ത് എന്തു പറയുന്നു? ഇന്ന് ചിലരൊക്കെ ആത്മാവിനെ പ്രാപിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ 21 ദിവസം ഉപവസിച്ചതിന് ശേഷമാണ് ആത്മാവിനെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രയത്ന ഫലമായിട്ട് പരിശ്രമ ഫലമായിട്ട് അവർക്ക് ആത്മാവിനെ കിട്ടിയതായിട്ടൊക്കെ അവർ പറയുന്നത്. അങ്ങനെ കിട്ടുന്ന ഒന്നാണോ ആത്മാവ്? അല്ല, നമ്മുടെ എന്തെങ്കിലും നൽപ്രവർത്തികൾ, നന്മ ചെയ്തിട്ട് അങ്ങനെയുള്ള പ്രവൃത്തിയിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന ഒന്നാണോ ആത്മാവ്? ഇത് നമ്മൾ തിരുവെഴുത്തിലൂടെ നമ്മൾ അറിയണം. കാരണം നമ്മൾ ഏത് ആത്മാവിനതിലേതാണെന്നും നമ്മളിലുള്ള ആത്മാവ് ഏതാണെന്നും നമ്മൾ പൂർണ്ണമായിട്ടും വിവേചിക്കണം. ആത്മാവിനെ നമുക്ക് പ്രാപിക്കുവാനുള്ള തിരുവചനത്തിലെ വ്യവസ്ഥ, അത് നമുക്ക് വചനത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നതല്ലേ നല്ലത്? അത് നമ്മൾക്ക് പഠിക്കണം. അത് ഏതെങ്കിലും ഒരു സഭാവിഭാഗം പറയുന്നതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടേ. തിരുവെഴുത്ത് എന്തു പറയുന്നു, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ. തിരുവെഴുത്ത് പറയുന്നതിനെ നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ ഒരിക്കലും വഞ്ചിക്കപ്പെടുകയില്ല. അപ്പം തിരുവെഴുത്ത് പറയുന്ന കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് അതിൽ നിന്നും ആദ്യം തന്നെ കർത്താവ് തന്നെ പറഞ്ഞത്. നമുക്കറിയാം ഉത്സവത്തിൻ്റെ ആ മഹാദിനത്തിൻ്റെ ഒടുവിൽ കർത്താവ് എന്ത് പറഞ്ഞല്ലോ, ദാഹിക്കുന്നവർക്ക് എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെന്ന്. അപ്പോൾ അത് തന്നിൽ വിശ്വസിക്കാനുള്ളവർക്ക് ലഭിക്കാൻ പോകുന്ന ആത്മാവിനെ കുറിച്ചാണെന്ന് അതിൻ്റെ 39 പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെ വായിക്കുമ്പോൾ അതിൻ്റെ 39-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് വരെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ശ്രദ്ധിക്കണം. അപ്പോൾ അതുവരെയും എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് സിയോൻ മാളികയിൽ ഒരുങ്ങി കാത്തിരുന്നവരുടെ മേൽ വന്നു. അപ്പോൾ അവരുടെ മേൽ വന്ന അന്ന് മുതൽ ആരെല്ലാം കർത്താവിൽ വിശ്വസിക്കുന്നോ അവരിലേക്ക് കടന്നു വരുന്ന ഒന്നായി പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇവിടെ കർത്താവ് തന്നെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവ്. നോക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവ്. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ, ഏക കർത്താവ് എന്നുള്ള കാര്യം വിശ്വസിച്ച് അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഈ ആത്മാവെന്നാണ് കർത്താവ് അവിടെ പറഞ്ഞത്. ഒപ്പം തന്നെ നമ്മൾ മറ്റു നിലയിൽ നമ്മൾ പിന്നെ വേദഭാഗങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയ നിവാരണത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് വചനമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഗലാത്തിയ ലേഖനത്തിലേക്ക് പോയാൽ ഗലാത്തിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഔലുസ്ലിയ ഗലാത്തിയ വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ സംശയമൊക്കെ മാറ്റാൻ പറ്റുന്ന ചോദ്യമാണ്. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? ചോദ്യമാണ്. നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തിച്ചാണോ നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത്, അതോ നിങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? നോക്കണേ, അതിനുത്തരം സരളമായിട്ട് നിങ്ങൾക്കറിയാം. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ട് ആ വചനത്തിൽ വിശ്വസിച്ചതിനാലാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചാണ് നമ്മൾ ആത്മാവിനെ പ്രാപിച്ചത് എന്ന് പ്രാപിച്ചവർക്ക് പറയാൻ കഴിയും. ആരെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചോ അവർക്ക് ഈ സാക്ഷ്യം യഥാർത്ഥമായും പറയാൻ കഴിയും. ഇല്ല, നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടെങ്കിൽ തിരുവചനത്തിലൂടെ തന്നെ നമ്മൾ വീണ്ടും പരിശോധിച്ചാൽ അതിൻ്റെ തന്നെ 14-ാം വാക്യം നമ്മൾക്ക് വീണ്ടും നമ്മളെ അരയ്ക്കിട്ട് ഉറപ്പിക്കുന്നതാണ്. എന്താണ് ഗലാത്യർ 3:14 പറയുന്നത്? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ യാദികൾക്കും വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. നോക്കണേ, എത്ര അച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവെന്ന വാഗ്ദത്ത വിഷയം. അപ്പം ഈ വാഗ്ദത്തം ദൈവം അബ്രഹാമിന് കൊടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നമ്മൾ ചിന്തിക്കണം, ആത്മാ അബ്രഹാമിന് കൊടുത്തു, അബ്രഹാമിന് എന്ത് വാഗ്ദത്ത കൊടുത്തേ? ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ, അബ്രഹാം തൻ്റെ മകനെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം യാഗം കഴിച്ചപ്പോൾ ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അവിടെ ദൈവം തന്നെ അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വലിയ വാഗ്ദത്തമാണ്. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിൻ്റെ 18 വാക്യം ഞാൻ തന്നെ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് അബ്രഹാമിനോട് പറയാം, നിന്റെ സന്തതി മുഖാന്തരം. ഓ, അതാ വിഷയം. അബ്രഹാമിൻ്റെ സന്തതി ആരാണെന്ന് ചോദിച്ചാൽ ഈ സത്യം അറിയത്തില്ലാത്തവരാണ് പറയും, ഇസഹാക്കാന്ന്. ഇസഹാക്കിനെ കുറിച്ചല്ല, കാരണം അത് ആ കാര്യം ഇവിടെ ഗലാത്തി ലേഖനത്തിൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതും നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ഗലാത്തി ലേഖനം 3:16 വാക്യമാണ്. അപ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് എത്രയേ പറയുന്നത്? അത് ക്രിസ്തു തന്നെ. കണ്ടോ, എത്ര സ്പഷ്ടമാണ് മലയാളം, വളരെ ക്ലിയറാണ്. എത്ര സ്പഷ്ടമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പം അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നതാണ് ഈ ആത്മാവെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് അല്പമായിട്ടൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അതിൻ്റെ 19 അധ്യായത്തിൽ പിന്നെ പൗലോസ്ലിയ എഫേസൊസിലെ ചില ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അവർ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ഒരു വാക്ക് പോലും കേട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഉടനെ പൗലോസിലേക്ക് അവർ പിടിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്നാനം എവിടെയായിരുന്നു? അത് വിഷയം വേറെതിലേക്ക് മാറിപ്പോകുന്നതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളോട് ചിന്തിക്കുന്ന വിഷയത്തിനകത്ത് അവർ വിശ്വസിച്ചപ്പോൾ അവർ ആത്മാവിനെ പ്രാപിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ആ ആത്മാവിനെ പ്രാപിച്ചുവോ, അതാ ഒരു ഏതൊരു വിശ്വാസിയോടും നമുക്കത് ചോദിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കാതെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ അവർ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സാക്ഷ്യമുണ്ടായില്ല. അപ്പോൾ വളരെ വിലപ്പെട്ടൊരു ചോദ്യമാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചുവോ എന്നുള്ളത്. കാരണം ആത്മാവിനെ പ്രാപിക്കുവാനുള്ള ഒരേ ഒരു വ്യവസ്ഥ തിരുവചനത്തിൽ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷയോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഞാൻ ആ കാര്യമൊന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് എന്ത് പ്രാപിച്ചിരിക്കണം? നാം ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരായിരിക്കണം. ഇതേ കാര്യം പിന്നെ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ പിന്നെ പത്രോസിലിയ പോയിട്ട് അവിടെ വചനം പറഞ്ഞപ്പോൾ അവിടെയുള്ള ജനം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോൾ ആ വിഷയം യെരുശലേം കൗൺസിലിനെ അറിയിക്കുന്ന സമയത്ത് പത്രോസിലിയ പറയുന്ന ഒരു കാര്യം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 11:17 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ? എന്തൊരു ചോദ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ, ഉണ്ടോ, അതുപോലെ നമ്മൾക്ക് തന്നതുപോലെ, നാം പ്രാപിച്ചതുപോലെ അവർക്കും ആത്മാവിന് ലഭിച്ചു. ഇതാ ഇവിടെ പത്രോസിലിയായും പറയുന്നത്. അപ്പോൾ വിശ്വസിക്കുന്നവർക്കാണ് ഈ ആത്മാവ് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ പത്രോസും പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തി ഏതെങ്കിലും തെറ്റായ ഒരു ആത്മാവിനെ, കാരണം വിവിധ നിലകളിലുള്ള ആത്മാക്കളുണ്ട്, ആത്മാക്കളെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ അതിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ യഥാർത്ഥമായും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ക്രിസ്ത്യാനിയായി അല്ലെ ക്രിസ്തുവിനുള്ളവനായി ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു വിഷയം.
എഫീസർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസിലെ പറയുന്ന ഒരു വാക്യം എഫീസർ 3:17 ഇങ്ങനെയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒരു വിശ്വാസിയാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാണോ എന്നൊന്ന് പരിശോധിക്കണം. ഒരു സ്വയശോധന. കാരണം നമുക്കറിയാം, നമ്മൾ 2 കൊരിന്ത്യർ 13:5 വായിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. ഒരു ശോധന. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാണോ? വിശ്വാസിയാണെങ്കിൽ എന്നിൽ എന്തുണ്ടായിരിക്കണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. അപ്പം ക്രിസ്തുവിൻ്റെ ആത്മാവില്ല എങ്കിൽ അവനുള്ളവനല്ല. അപ്പം ഞാൻ ഇന്ന് ക്രിസ്തുവിനുള്ളവനാണ് എന്നുള്ള ഉറപ്പ്, ആ ഒരു ധൈര്യം നമുക്കുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആരംഭമായിട്ട് ഞാൻ പൊതുവെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിൽ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു അവസരം തരികയാണ്. നിങ്ങളെല്ലാവരും അത് പരിശോധിക്കണേ. നാളെ കർത്താവ് സഹായിച്ചാൽ ആഴ്ചയിൽ 2 ദിവസം, വ്യാഴം വെള്ളി 2 ദിവസം ഞാൻ ഇങ്ങനെയുള്ള ചെറിയ സന്ദേശങ്ങൾ മലയാളത്തിലും ഇടണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് എൻ്റെ അതിനകത്ത് ഫോൺ നമ്പറുണ്ട്, നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാം. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചാൽ ഞാൻ ഫോണിലൂടെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം തരാൻ വചനത്തിലൂടെ ശ്രമിക്കാം. കർത്താവ് കേട്ട എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.